എഫർട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു ഫാം സ്റ്റേയിലാണുള്ളത് കേട്ടോ. ഫാം സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാധാരണ വലിയൊരു തോട്ടം, അതായത് ഒരു വലിയ ഫാമിൽ നമ്മൾ സ്റ്റേ വരുന്നു. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കോട്ടേജുകളോ അല്ലെങ്കിൽ ഹട്ടുകളോ ട്രീ ഹട്ടുകളോ ഒക്കെ ഉണ്ടാവും. വലിയൊരു തോട്ടമായിരിക്കും. അപ്പോൾ ഇത് അതുപോലത്തെ ഒരു ഫാം സ്റ്റേ ആണ്. ഇതിൻ്റെ പേര് നട്മഗ് വാലി എന്നുള്ളതാണ്. നമ്മൾ കട്ടപ്പന പോകുന്ന റൂട്ടിൽ നമ്മുടെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നട്മഗ് വാലി എന്ന് പറയുന്ന ഫാം സ്റ്റേ ഉള്ളത്. അപ്പോൾ ആ ഫാം സ്റ്റേയിൽ നമ്മളെടുത്തേക്കുന്നത് ഒരു ട്രീ ഹൗസാണ്. അപ്പോൾ ആ ട്രീ ഹൗസിലെ വിശേഷങ്ങളും അതിൻ്റെ സ്റ്റേയുടെ കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മൾ തൻ്റെ ഈ ട്രീ ഹൗസിനെ നമുക്ക് കാണാം. അപ്പോൾ ഇതാ പറയുന്നത് നോക്കിയാൽ കാണാം, ഇതാണ് ആ ട്രീ ഹൗസ്. അപ്പോൾ ഇതൊരു 15 ഏക്കറോളം വരുന്ന ഒരു തോട്ടമാണ്, ഒരു ഫാം ഹൗസാണ്. അപ്പോൾ നട്മഗ് വാലി എന്ന് പറയുന്ന ആ പേരിനെ സൂചിപ്പിക്കുന്ന ഒരു ഇഷ്ടംമാരി ജാതിക്കയൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ കണ്ട സൈഡിലൂടെ ഒരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. ഇതാ നമുക്ക് അരുവിയെ കാണാം, ഒരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പം മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ശരിക്കും നിറഞ്ഞ് ഒഴുകുമെന്നാണ് അവർ പറയുന്നത് ഇതിനെപ്പറ്റി. അപ്പോൾ എന്തായാലും ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്ത സീസണാണ്. അപ്പോൾ നമുക്ക് ഈ ട്രീ ഹൗസിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം, എന്താ ഒരു 4 പില്ലറയിലാണത് സെറ്റ് ചെയ്തേക്കുന്നത്. 4 പില്ലറ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പണിതേക്കുന്നു. അങ്ങോട്ട് പോകാനായിട്ട് സ്റ്റെപ്പുകൾ കൊടുത്തേക്കുന്നു. 3 ലെയറായിട്ട് സ്റ്റെപ്പുണ്ട് അതിൻ്റെ മുകളിലാണ്. ശരിക്കും ഒരു ഒരു വലിയ മരത്തിൻ്റെ അത്രയും ഹൈറ്റിലുണ്ട്. ഇടയ്ക്ക് നിന്ന് എല്ലാം ട്രീകളെല്ലാം വളർന്ന് ഇടയിൽ കൂടിയൊക്കെ നിൽക്കുന്നു. ശരിക്കും ഒരു ട്രീ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ ട്രീ ഹൗസിനെ പണിതേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇതാ ഇതുപോലെ സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് പോകാം. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ആ അരുവിയുള്ളത്. സ്റ്റെപ്പ് കയറി ചുറ്റും മരങ്ങളാണ്. നമ്മൾ ഈ ഫാം സ്റ്റേയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. നല്ല ഫ്രഷ് എയർ ആയിരിക്കും, വളരെ പ്രൈവസി ഉള്ള റൂംസ് അതിലായിരിക്കും. ഒരു റൂം കഴിഞ്ഞ് നല്ല ദൂരത്തായിരിക്കും അടുത്ത റൂംസ് ഉണ്ടാവുക. അപ്പോൾ അത് പൊതുവെ ഫാം സ്റ്റേയുടെ ഒരു പ്രത്യേകതയാണ്. അത്തരം അത് വലിയൊരു തോട്ടത്തിനുള്ളിലായിരിക്കും, ഒരുപാട് സ്ഥലം ഉണ്ടാവും, സ്പേസ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നല്ല ഓരോ റൂംസും നല്ല നല്ല ഡിസ്റ്റൻസുകളിലായിരിക്കും. അപ്പോൾ ഇതാണ് ട്രീ ഹൗസിൻ്റെ കാഴ്ച. ഇതിൻ്റെ കയറുന്ന വശത്തുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ കയറുമ്പോൾ തന്നെ സൈഡിലൊരു ബെഡുണ്ട്, അതുപോലെ തന്നെ ഒരു ഡബിൾ സൈസ് ബെഡുണ്ട്. ലൈറ്റ് ഉണ്ട്, ലൈറ്റുകൾ. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടീപ്പോയി ഉണ്ട്, മിനി ഫ്രീസറുണ്ട്, കെറ്റിലുണ്ട്, സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ബാൽക്കണി. ഇത് ബാൽക്കണിയാണ്. ബാൽക്കണി 2 ചെയറും ഒരു ടീപ്പോയി ഉണ്ട്. ബാൽക്കണി വ്യൂ ആണ്. നല്ല പ്രകൃതി മനോഹരമായ ബാൽക്കണി. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാഷ്റൂം, ചെറിയൊരു വാഷ്റൂമാണ്. വാഷ് ബേസിനുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, സെപ്പറേറ്റ് ബാത്ത് ഏരിയ ഉണ്ട്, ഹീറ്ററൊക്കെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ഈ ട്രീ ഹൗസ് എന്ന് പറയുന്ന മോഡൽ ഈ വരണതുള്ളൂ. പിന്നെ ധാരാളം കോട്ടേജുകളാണ്, നമ്മൾ ഫാം സ്റ്റേ പറ്റുന്ന കോട്ടേജുകളായിട്ട്. അതായത് വലിയൊരു വീട് പോലെ തന്നെ വലിയ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന കോട്ടേജുകൾ ധാരാളമുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല കോൺക്രീറ്റ് റോഡ് കെട്ടിയേക്കുവാണ്. നമുക്ക് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ആ ട്രീ ഹൗസിൻ്റെ അവിടെ വരെ നമുക്ക് കാറിൽ വരാം. അതുപോലെ തന്നെ ഓരോ കോട്ടേജിൻ്റെ അങ്ങോട്ടേക്കും
വണ്ടി ചെല്ലുന്ന രീതിയിലാണ് കോട്ടേജ് അവർ വെച്ചേക്കുന്നത്. അപ്പം അതിനായിട്ട് ഈ കോൺക്രീറ്റ് റോഡ് പണിതിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമാണ്. നമുക്ക് ജാതി ചെടികൾ ഇഷ്ടംമാതിരി കാണാം. ജാതി മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാം ഉണ്ട്. കുരുമുളകുണ്ട്, എല്ലാ വിധത്തിലുള്ള കൃഷികളുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 15 ഏക്കറുള്ള ഒരു തോട്ടമാണ്. അതിനുള്ളിലാണ് ഇത് അവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു പുതിയ ആശയമാണ് ഈ ഫാം സ്റ്റേ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും താമസം എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റായിട്ട് മാറി. പണ്ടൊക്കെയെന്ന് വെച്ചാൽ നമ്മളൊരു ഹോട്ടലിൽ പോയി റൂം എടുത്ത് താമസിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇതുപോലത്തുള്ള ഫാം സ്റ്റേകൾ, അതുപോലെ തന്നെ ട്രീ ഹൗസുകൾ, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ഡോം സ്റ്റേകൾ, അതൊക്കെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ഓപ്ഷൻസ് ഇപ്പോൾ സ്റ്റേക്ക് വന്നു. ഇതായത് തന്നെ ഇതൊരു ഒരു കോട്ടേജാണ്. നല്ല ഒരു അതിവിശാലമായ കോട്ടേജാണ്. ശരിക്കൊരു വീടിൻ്റെ ലുക്കാണ് ആ കോട്ടേജിന്. അതുപോലെ തന്നെ വീണ്ടും നടന്ന് നമ്മൾ വരുമ്പോഴേക്കും നമുക്ക് അടുത്തൊരു കോട്ടേജിനെ ഇപ്പുറത്ത് കാണാം. ഈ സൈഡിൽ നമുക്കൊരു കോട്ടേജ് കാണാം. ഇതിൻ്റെ ഇടയിലൊക്കെ കാപ്പി ചെടികളാണ്, കാപ്പി തോട്ടങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ മറ്റൊരു കോട്ടേജുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു പ്രൈവസി തന്നെയാണ്. ആ ഒരു കോട്ടേജ് അവിടെ അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ വളരെ സുന്ദരമായിട്ട് അതിനകത്ത് വളരെ റിലാക്സ്ഡായിട്ട് കഴിയാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ റോഡ് അവർ കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീനായിട്ടുള്ള റോഡാണ്, വണ്ടി പോകുന്ന ടൈപ്പിലുള്ള റോഡ് തന്നെയാണ്. നമുക്കിത് ആ മുകളിലൊരു കോട്ടേജ് കാണാം. അങ്ങ് മുകളിൽ ഒരു കോട്ടേജ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു വെള്ളമൊക്കെ വീഴുന്ന സംഭവം. അതിൽ നിന്ന് നടന്ന് പോകാനായിട്ടൊരു പാലമൊക്കെ ഉണ്ട്. ശരിക്കും വെള്ളമുള്ള സമയത്ത്, അതായത് മഴക്കാലത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഒരു വെള്ളമെല്ലാം ഫുള്ള് നിറഞ്ഞൊഴുകുന്ന നമുക്ക് കാണാൻ പറ്റും. നടക്കാൻ തന്നെ ഒരുപാടുണ്ട് പ്രോപ്പർട്ടി. ഇതൊരു വലിയൊരു കുളമാണ്. ബോട്ടിങ്ങൊക്കെ അവർ നടത്തുന്ന കുളമാണെന്ന് പറയും. വെള്ളമൊക്കെ ഉള്ള സമയത്ത് നല്ലോണം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ബോട്ടിങ്ങൊക്കെ ചെയ്യുന്ന ടൈപ്പുള്ള കുളമാണ്. അതിൽ ഇവിടെ കണ്ടു, ഇവിടെ ഒരു ടെൻറ്റ് സ്റ്റേ, ടെൻറ്റ് കെട്ടാൻ പറ്റുന്ന ഒരു ടെൻറ്റ് കെട്ടി വെച്ചേക്കുമാണ്. ഒരു വെറൈറ്റിക്ക് ടെൻറ്റിനകത്ത് കിടക്കണമെന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാം. വേറൊരു പ്ലാറ്റ്ഫോം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഒരു ടെൻറ്റ് സ്റ്റേക്ക് വേറൊരു പ്ലാറ്റ്ഫോം കൂടിയുണ്ട്. ആ കുളത്തിലേക്ക് പോകുന്ന റൂട്ടാണ്. ഇവിടെ കണ്ടോ, നമ്മൾ ഇവിടെ തുടങ്ങിയെടുത്ത് കണ്ടിരുന്ന ഒരു ഒരു കൂടാരം പോലെ കെട്ടിയിരിക്കുന്നത്. അവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട കോട്ടേജാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡാണിത്. പക്ഷേ ഒരുപാട് റൂംസ് ഉണ്ട് അതിനകത്ത്. ഒരു വീടിൻ്റെ അതേ മാതൃകയിൽ നിർമ്മിച്ചേക്കുന്നതാണ് ആ കോട്ടേജ്. ഇതാ ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട്. ഇവിടെ കണ്ട ഇവിടെ ഒരു സിംഗിൾ ടൈപ്പ് കോട്ടേജാണത്. അതിൻ്റെ ഫ്രണ്ടിലൊരു സിറ്റ് ഔട്ട് പോലെ ഉണ്ട്. കസേര ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇതൊരു കണ്ട പ്രൈവറ്റ് ഒരു കോട്ടേജ് അല്ലെ, ഒരു പ്രൈവറ്റ് വില്ല മോഡലാണ്. ഇറങ്ങും മറ്റ് സ്റ്റേകളൊന്നുമില്ല, വിശാലമാണ്. അതിനൊരു പേരുമുണ്ട്, തിയോ ബ്രോമ കോട്ടേജ്. ഇതായത് നമ്മൾ ആ കയറി വരുന്ന ഗേറ്റിൻ്റെ അവിടെ നിന്ന് നടന്നു വരുവാണെങ്കിലുള്ള ആ ഒരു വാക്ക്വേ ആണ്. നല്ല ഭംഗിയിൽ കുറേ ചെടികളൊക്കെ തൂക്കിയിട്ടേക്കുന്നത് കേട്ടോ. നല്ല രസമാണ്. ഇതിലൂടെ നടന്ന് പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസാണ്. നല്ല രസമായിട്ട് നമുക്ക് നടന്ന് നമ്മുടെ ആ ഗേറ്റിൻ്റെ അവിടെ വരെ നടന്ന് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ നട്മഗ് വാലി റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഫാം സ്റ്റേയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇടുക്കിയിൽ വന്നിട്ട് ഇതുപോലൊരു ഫാം ഹൗസിൽ താമസിക്കുക, അല്ലെങ്കിൽ ഒരു ഫാം സ്റ്റേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ നട്മഗ് വാലിയിലേക്ക് പോന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ റിസോർട്ടിലെ സ്റ്റേയൊക്കെ മതിയാക്കി ഇറങ്ങുവാണ്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇത് ഒരു ഫാം സ്റ്റേ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ. ഫാം സ്റ്റേ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ്, വളരെ പ്രൈവസി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നല്ല ഒരു വലിയ തോട്ടത്തിനകത്താണ്, നല്ല ഫ്രഷ് എയറൊക്കെ സ്വസിച്ച് വളരെ നാച്ചുറലായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ താമസിക്കുക അല്ലേ. അടിപൊളി സെറ്റപ്പാണ്.
അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേക്ക് ചെലവായെന്ന് പറഞ്ഞാല് എത്രയായിരുന്നു റേറ്റ്? എത്രയായിരുന്നു? 3,850 രൂപ നമുക്ക് റൂമിനായി. പിന്നെ ഫുഡിന് 310 രൂപ ഫുഡിനുമായി. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ഇവിടുത്തെ സ്റ്റേ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിരുന്നു. ഡിന്നറിനാണ് 310 ആയത്. ഡിന്നർ നമ്മള് ചപ്പാത്തി ആയിരുന്നു, ചപ്പാത്തിയും ടൊമാറ്റോ ഫ്രൈയും ആണ് കഴിച്ചത്. അപ്പോൾ വളരെ നല്ല ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റുമാണ്. ട്രീ ഹൗസ് ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ കോട്ടേജുകളാണ് ബാക്കി കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ട്രീ ഹൗസ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ നോക്കിയിട്ട്. ഇച്ചിരി സ്ഥലക്കുറവാണ് അതിനകത്ത് നിൽക്കാൻ, എങ്കിലും നമ്മൾ ഒരു വെറൈറ്റി സ്റ്റേ എന്ന് പറയുന്ന ട്രീ ഹൗസാണ്, നല്ലൊരു അടിപൊളി സെറ്റപ്പാണ്. അപ്പം ഇതാണ് ഒരു വീഡിയോ. നട്മഗ് വാലി റിസോർട്ടിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.